വർഗീയമായ രൂപത്തിൽ നമ്മൾ ചിന്തിക്കുകയോ അങ്ങനെ ആ ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സിൽ വരുന്നത് മറ്റുള്ളവർക്കിടയിൽ അവതരിപ്പിക്കുകയോ ചെയ്താൽ അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന വിപത്ത് വളരെ വലുതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ് നമ്മുടെ രാജ്യം മലയാളത്തിൻ്റെ മണ്ണിൽ നിന്ന് ഈ അടുത്ത് നമ്മൾ കണ്ടത് അതായത് പൂഞ്ഞാർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ജനപ്രതിനിധിയുണ്ട് അദ്ദേഹം ഒരു കാലത്ത് വെറും വട്ടപൂജ്യം സീറോ ആയിരുന്നെങ്കിൽ പിന്നീട് ഒരു പക്ഷവും ചേരാതെ എന്നിട്ടും അദ്ദേഹം ആ നാടിൻ്റെ ഒരു ഹീറോ ആയി അദ്ദേഹം ആ ഒരവസ്ഥയിൽ അധികാരത്തിൻ്റെ ചെയറിൽ അവസരം അദ്ദേഹത്തിന് ലഭിച്ചത് മുസ്ലിം ന്യൂനപക്ഷമടക്കമുള്ളവരുടെ വോട്ടുകൾ നേടിയത് കൊണ്ടാണ് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ വളരെ ആത്മാർത്ഥമായി സ്നേഹിച്ചു ഒരു നല്ല ജനപ്രതിനിധിയായിട്ട് കണ്ടു അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് അവർക്ക് വോട്ട് ചെയ്തു അദ്ദേഹം വലിയ നേതാവായി പക്ഷേ ആരെയൊക്കെയോ സുഖിപ്പിക്കുന്നതിനു വേണ്ടി മുസ്ലിം ന്യൂനപക്ഷത്തെ മൊത്തത്തിൽ മുസ്ലിം സമുദായത്തെ വർഗീയവാദികളും തീവ്രവാദികളുമാക്കി അദ്ദേഹത്തിൽ നിന്നുണ്ടായ ചില സംസാരങ്ങളാണ് ഇന്ന് സ്വന്തം നാട്ടിലെ ആളുകൾ ഒരു കാലത്ത് വലിയൊരു രാജാവായി അദ്ദേഹത്തിനെ വാഴ്ത്തിയ അതേ ജനത കൂക്കി വിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എത്തിച്ചത് ഇപ്പോൾ ജനമനസ്സിൽ അദ്ദേഹം വെറും പൂജ്യം മാത്രമാണ് എന്നതിൻ്റെ ഒരു രേഖയാണ് യഥാർത്ഥത്തിൽ അത് ഞാൻ അദ്ദേഹത്തെ കൂക്കി വിളിച്ചത് ശരിയാണ് എന്നോ അതല്ലെങ്കിൽ ആ പ്രവർത്തനത്തെ ന്യായീകരിക്കുകയോ ചെയ്യുകയല്ല അതേസമയം അദ്ദേഹം ചെയ്ത വലിയ ഒരു തെറ്റ് മുസ്ലിം സമുദായത്തെ തീവ്രവാദികളാക്കി ചിത്രീകരിച്ച ആ മഹാ തെറ്റ് അതിൻ്റെ ഒരു ലക്ഷത്തിൽ ഒരംശം മാത്രമേ ഈ കൂക്കി വിളിച്ചു എന്നുള്ള തെറ്റ് വരൂ എന്നാണ് എൻ്റെ വൈയക്തികമായ അഭിപ്രായം കാരണം ഞാനും ഒരു മുസ്ലിമാണ് നമ്മുടെ മനസ്സിലൊന്നും ഒരിക്കലും അത്തരത്തിലുള്ളൊരു വർഗീയ ചിന്ത വരുന്നില്ല ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വകാര്യ സംഭാഷണത്തിൽ പോലും അത്തരം ഒരു സംസാരം ഒരിക്കലും കടന്നു വരില്ല നമ്മൾ സ്വകാര്യമായി പറയുന്ന അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അകത്ത് വെച്ച് പറയുന്ന കാര്യങ്ങൾ അത് പുറത്ത് കേൾക്കാൻ പറ്റുന്നത് മാത്രമായിരിക്കാം എന്തൊക്കെയുണ്ടെങ്കിലും വർഗീയമായ രൂപത്തിലുള്ള സംസാരങ്ങൾ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള പരാമർശം മഹാ അപകടമാണ് എന്നത് ഈ സംഭവം തെളിയിക്കാൻ അതുകൊണ്ട് തന്നെ ഇത് എല്ലാ നേതാക്കന്മാർക്കും വലിയ ഒരു പാഠമാണ് പ്രത്യേകിച്ച് വന്ന വഴി മറക്കുന്ന നേതാക്കന്മാർക്ക് നേതാവ് നേതാവ് എന്നൊക്കെ പറയുമ്പോൾ ആരും പ്രസവിക്കപ്പെട്ട ഉടനെ തന്നെ ഒരു നേതാവായിട്ടല്ല വരുന്നത് വളരെ നിഷ്കളങ്കരായ പാവപ്പെട്ട ആളുകൾ അങ്ങനെയുള്ള ആളുകളാണ് എത്ര വലിയ നേതാക്കളെയും അത്ര വലിയ നേതാക്കളാക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം പക്ഷെ നേതാക്കളായി കഴിഞ്ഞാൽ പിന്നെ ചില നേതാക്കളുടെ ധാരണ ഈ പാവപ്പെട്ട ആളുകളൊക്കെ കേവലം ജനം എന്ന് പറയുന്നത് കേവലം ഒരു കഴുതയാണ് എന്നുള്ളൊരു ധാരണയുണ്ട് പിന്നെ ചില അനുയായികളും അങ്ങനെയാണ് നേതാക്കന്മാർക്കനുസരിച്ച് അടിയുണ്ടാക്കും കൊലപാതകം നടത്തും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും പക്ഷെ നേതാവിന് ഒരു സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾ കളം മാറ്റി ചവിട്ടും അയാൾക്ക് ഉന്നതമായ സ്ഥാനം ലഭിച്ചിട്ടില്ലെങ്കിൽ അയാൾ പാർട്ടി മാറും പക്ഷെ അനുയായികൾ വളരെ ആത്മാർത്ഥമായി ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും അപ്പം ചില നേതാക്കൾക്ക് തോന്നും തോന്നും തോന്നിപ്പോകും ഈ അനുയായികളൊക്കെ കേവലം ഇവര് കഴുതകളാണ് എന്ന് ഞാൻ പറയുന്നത് വർഗീയമായ രൂപത്തിലുള്ള പരാമർശങ്ങൾ ഒരു കാരണവശാലിൽ നിന്നും ആരിൽ നിന്നും വരാൻ പാടില്ലാത്തതാണ് നേതാക്കന്മാരിൽ നിന്ന് പ്രത്യേകിച്ചു അല്ലെങ്കിലും നേതാക്കന്മാർ എന്നൊക്കെ പറയുമ്പോൾ വളരെ പക്വമായ രൂപത്തിൽ വിവരമില്ലാത്ത ആളുകളിൽ നിന്ന് എന്തെങ്കിലും ചെറിയ തെറ്റുകൾ വന്നാൽ പോലും നേതാക്കന്മാർ വളരെ പക്വമായി സഹിഷ്ണുതയോടുകൂടെ അത്തരം കാര്യങ്ങളെ കാണണം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് മലപ്പുറം നഗരത്തിൽ ഞാനൊരു അനുഭവം പറയുകയാണ് മലപ്പുറം നഗരത്തിൽ ഒരു വലിയ ഫ്ലക്സ് ഉണ്ടായിരുന്ന ഒരു സമയത്ത് അതിൽ പാണക്കാട് സയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ അതിമനോഹരമായ ഒരു ഫോട്ടോ ആയിരുന്നു ഒരിക്കലും പ്രകടനം അതുവഴി വന്നപ്പോൾ നഗരത്തിലെ ആ സ്ഥാപിച്ച ആ ബോർഡ് ആ ഫ്ലക്സ് എടുത്തിട്ട് എതിരാളികളായ ഷിഹാബ് തങ്ങളുടെ എതിരാളികളായ ആളുകൾ ആ ഫ്ലക്സ് നഗരത്തിൽ വച്ചിട്ട് അവർ അത് അടിച്ചു പൊളിക്കുകയും അതിൻ്റെ മേലെ നൃത്തം ചെയ്യുകയും ചെയ്തു നൃത്തം ചെയ്യുകയും ചെയ്തു എന്ന് മാത്രമല്ല ഷിഹാബ് തങ്ങളുടെ ആ ഫോട്ടോയിലേക്ക് അവർ കാർക്കിച്ച് തുപ്പാൻ തുടങ്ങി ഷിഹാബ് തങ്ങളുടെ ആ ഫോട്ടോയിലേക്ക് അവർ കാർക്കിച്ച് തുപ്പാൻ തുടങ്ങി തൊട്ടടുത്ത മസ്ജിദുന്നൂർ എന്ന് പറയുന്ന വലിയ പള്ളിയിൽ നിൽക്കുന്ന പലരും ഈ രംഗം കാണുകയാണ് ഷിഹാബ് തങ്ങളുടെ ആ ഫ്ലെക്സ് ബോർഡ് തകർക്കുകയും അതിന് നൃത്തം ചെയ്യുകയും ആ ഫോട്ടോയിലേക്ക് കാർക്കിച്ച് തുപ്പുകയും ഇവർ വളരെ വികാരപരിതരായി തങ്ങളോട് ചെന്നിട്ട് ഈ കാര്യം പറഞ്ഞു അവർ രോഷാകുലരാണ് വികാരവരിതരാണ് പക്ഷെ ഷിഹാബ് തങ്ങൾ വളരെ സുസ്മേരവദനനായി അവരോട് പറഞ്ഞു അത് സാരല്ല നിങ്ങൾ വേറൊരു ബോർഡ് വെച്ചോളൂ എന്ന് പറഞ്ഞു നേരെ മറിച്ച് ശിഹാബൃത്തങ്ങളൊന്ന് മുഖം കറുപ്പിച്ച് ചുവപ്പിച്ച് ഒന്ന് മൗനമായിട്ടിരുന്നാൽ തന്നെ ഒരു പക്ഷേ ഇവർ പുറത്തിറങ്ങിയിട്ട് അതിന് ചിലപ്പോൾ പകരം കിട്ടും പക്ഷെ ശിഹാബൃത്ത പുഞ്ചിരിച്ചു കൊണ്ട് പറയണം അത് സാരല്ല നിങ്ങൾ വേറൊരു ബോർഡ് വെച്ചോളൂ അതിന് പകരം വേറൊരു ബോർഡ് വെച്ചാൽ മതി എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത് നേതാക്കന്മാരും ആകുമ്പോൾ അങ്ങനെയാണ് വളരെ സഹിഷ്ണുതയോടുകൂടെ കാര്യങ്ങൾ കാണണം ഇവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ നേതാവിന് ഇത്ര വലിയ ഒരു പരാജയം സംഭവിക്കാനുള്ള കാരണം എന്താണ് സ്വന്തം നാട്ടുകാർ കൂക്കി വിളിക്കുന്നൊരവസ്ഥയിലേക്ക് എന്തുകൊണ്ട് കാര്യങ്ങളെത്തി നമുക്കെല്ലാവർക്കും അറിയാം ഈ അടുത്ത കാലത്ത് ഈ ഫാസിസ്റ്റ് കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അരക്ഷിതാവസ്ഥ അവർ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് പൗരത്വത്തിൻ്റെ പേരിലും ഒരുപാട് വിഷയങ്ങളിൽ അത്തരം ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് ജനാധിപത്യത്തിൻ്റെ ഈറ്റില്ലമായ പാർലമെന്റിൽ നിന്നാണ് ഏകാധിപത്യത്തിലേക്ക് നമ്മുടെ രാജ്യം പോകുന്ന സർവ്വകാര്യങ്ങളും വരുന്നത് അത്തരത്തിലുള്ള ഒരു കാലം ഒരു കാലത്ത് പ്രത്യേകിച്ച് ലവ് ജിഹാദിൻ്റെ പേരിലൊക്കെ പലതിൻ്റെ പേരിലും മുസ്ലിം സമുദായം വേട്ടയാടപ്പെടുന്ന ഈ സന്ദർഭത്തിൽ ഇരകളുടെ പക്ഷം ചേരേണ്ടതിന് പകരം വേട്ടക്കാർക്ക് ശക്തി പകരുന്ന ഒരു സമീപനമാണ് നേരത്തെ പറഞ്ഞ നേതാവിൽ നിന്ന് ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെയാണ് ജനം അദ്ദേഹത്തെ വെറുത്തത് ഈ വർഗീയത എന്നൊക്കെ പറയുമ്പോ ഫാസിസ്റ്റുകളുടെ ശല്യം എന്ന് പറയുമ്പോ അത് മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുന്നതല്ല ഇപ്പൊ ലവ് ജിഹാദിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ഒരു ജിഹാദ് യഥാർത്ഥത്തിൽ ഇല്ല അങ്ങനെ ഒരു ജിഹാദ് യഥാർത്ഥത്തിൽ ഇല്ല പക്ഷെ അതിന്റെ പേരിൽ ഇപ്പൊ യു പിയില് അതിന്റെ പേരിൽ നിയമമുണ്ട് പക്ഷെ നോക്കൂ ഇത് എല്ലാവരെയും ബാധിക്കും ഇപ്പോൾ നമ്മൾ പുതിയ വാർത്ത എന്താ യു പിയിലെ യു പിയിൽ ഒരു ട്രെയിനിൽ വച്ച് ക്രൈസ്തവ സഹോദരിമാർ ലവ് ജിഹാദിൻ്റെ പേരിൽ അവർ ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ് കന്യാസ്ത്രീകൾ അവർ മതം മാറ്റാൻ പോകുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഘപരിവാറിൻ്റെ ആളുകൾ അവരെ മർദ്ദിച്ചത് കാരണം ലവ് ജിഹാദിനെ മറപറ്റിയിട്ടുള്ള ആ നിയമത്തെ ദുരുപയോഗം ചെയ്തിട്ടാണ് അവരെ അവിടെ ശല്യം ചെയ്തത് അപ്പോൾ നേരത്തെ പറഞ്ഞ നേതാവിനെ പോലെയുള്ളവർ മനസ്സിലാക്കണം ഫാസിസ്റ്റുകൾ എന്ന് പറയുന്നത് സംഘപരിവാറിൻ്റെ ആളുകൾ എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിന് മാത്രല്ല പ്രശ്നം എല്ലാവർക്കും പ്രശ്നമാണ് ന്യൂനപക്ഷത്തിനും മൊത്തത്തിൽ പ്രശ്നമാണ് പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് മനസ്സിലാക്കാതെയാണ് ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് സമാധാന അന്തരീക്ഷം തകർക്കുന്ന രൂപത്തിലുള്ള പരാമർശങ്ങൾ ഒരു നേതാവിൽ നിന്നും വരാൻ പാടില്ല എന്തെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ മൊത്തത്തിൽ ആക്ഷേപിക്കാൻ പാടില്ല വിശുദ്ധ ഖുർആാനിലെ വളരെ സുപ്രധാനമായ ഒരു വചനമുണ്ട് യാ അയ്യുഹല്ലദീന സർവശക്തനായ അള്ളാഹു പറയുകയാണ് നിങ്ങൾ ഊഹാപോഹങ്ങളെ വെടിയണം ഇന്ന ബഴലി കാരണം ഊഹങ്ങളിൽ നിന്ന് ചലത് അത് കുറ്റകരമായിരിക്കും വലാ തജസ്സോ നിങ്ങൾ ഒരിക്കലും ചാരവൃത്തി നടത്തരുത് വലുക്കും നിങ്ങൾ ചിലർ ചിലരെ ഒരിക്കലും ആക്ഷേപിക്കരുത് ആ യുഹിബു അഹദുക്കും മരിച്ചു കിടക്കുന്ന തൻ്റെ സഹോദരൻ്റെ ആ ബോഡിയിൽ നിന്ന് ഡെഡ് ബോഡിയിൽ നിന്ന് മാംസം തിന്നുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുമോ ഇല്ല അതിനെ നിങ്ങൾ വെറുക്കും എന്നതുപോലെ തന്നെ ആക്ഷേപങ്ങളെയും നിങ്ങൾ വെറുക്കണമെന്ന് വിശുദ്ധ ഖുർആാനിലൂടെ സർവശക്തനായ അള്ളാഹു പഠിപ്പിക്കുകയാണ് ഏതായിരുന്നാലും ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ പ്രസക്തമാകുന്ന ഒരു സന്ദർഭത്തിലാണ് പ്രസക്തമാകുന്ന സന്ദർഭത്തിലാണ് ഇന്നത്തെ ഈ സാഹചര്യം അതുകൊണ്ട് തന്നെ വർഗീയമായ രൂപത്തിലുള്ള വേർതിരിവ് നമ്മൾ ഈ കാലഘട്ടങ്ങളിലൊന്നും നമ്മുടെ രാജ്യത്ത് സംഭവിക്കാത്ത കാര്യങ്ങളാണ് വോട്ട് ചെയ്യുന്നതും നേതാവാക്കുന്നതും ജാതിയോ മതമോ നോക്കിയിട്ടായിരുന്നില്ല പക്ഷേ സാ ഇപ്പോൾ സാഹചര്യം ആ ഒരു അവസ്ഥയിലേക്ക് പല ആളുകളും എത്തിക്കുകയാണ് അള്ളാഹു സുഹാന ഹു വത്താല നമ്മുടെ രാജ്യത്ത് സമാധാനം പ്രദാനം ചെയ്യട്ടെ എല്ലാ മതവിശ്വാസികളും ഒരു ജപ്പമാലയിലെ മുത്തുമണികളെപ്പോലെ ഒരുമിച്ച് നിൽക്കുന്ന സുന്ദരമായ അവസ്ഥ നാളിതുവരെയുള്ള അവസ്ഥ അള്ളാഹു നമ്മുടെ രാജ്യത്ത് പ്രദാനം ചെയ്യട്ടെ അതിന് പറ്റിയ നല്ല ഭരണാധികാരികളെ അള്ളാഹു നമുക്ക് നൽകട്ടെ ആഹ് അലഹമുല്ലാറബുല്ലമീൻ അസ്സലാ വാലിക്കും വരഹമ്മി വർക്കാത്തു